എല്ലാവർക്കും നാസുസ് പ്ലാനറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇപ്പൊ സമയം ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പൊ ചായക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ചായ തിളച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല പഴുത്ത പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നല്ല പഴംപൊരി ഉണ്ടാക്കി. അപ്പൊ എല്ലാം കൂടി ഇങ്ങനെ കൂടി ചേർന്ന് പോയി. അപ്പൊ അതെല്ലാം ഇങ്ങനെ ഇളക്കി ഇട്ടു. അങ്ങനെ ഇന്ന് വൈകിട്ട് ചായയും അതുപോലെ തന്നെ പഴംപൊരിയുമായിരുന്നു. അങ്ങനെ നമ്മള് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരാള് കിടന്ന് ഭയങ്കര ബഹളം. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ജൂലിക്ക് കുളിക്കാൻ. ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് രണ്ടു ദിവസം കൂടുമ്പോഴാണ് ജൂലിയെ കുളിപ്പിക്കുന്നത്. ഇതിപ്പോ കുളിപ്പിച്ചിട്ട് എന്റെ കഴുത്ത് കുളിപ്പിച്ചിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അയ്യോ കുഴപ്പമില്ല, ഞങ്ങൾക്ക് വെളിയിൽ പോവാം. എന്റെ കുഞ്ഞിനെ ഞാൻ വെളിയിൽ കൊണ്ടുപോകല്ലോ. ഇത് ഭയങ്കര അഴിച്ചു വിടാനാണ് ഇത്ര നേരം കെട്ടിയിട്ട് എന്റെ ആ ഒരു കുളിപ്പിക്കട്ടെ. കുപ്പിച്ചിട്ട് കുപ്പിച്ചിട്ട് ടൂരി മണി കുപ്പിച്ചിട്ട് അയ്യോ വാ വെളിയിൽ കൊണ്ടുപോ. ഞാൻ വെളിയിൽ നിന്ന് കൊണ്ടുപോയി കുളിപ്പിക്കാൻ പോവാ. എടുക്കട്ടെ വെളിയിൽ കൊണ്ടുപോ. അപ്പൊ കുഞ്ഞിനെ വെളിയിൽ കൊണ്ടുപോയി കുളിപ്പിക്കാൻ പോവാണ്. ഞങ്ങള് പോയി കുളിച്ച് തുണ്ടടി ആയിട്ട് വരാം. തുണ്ടടി കുഞ്ഞായിട്ട് കൊണ്ടുവരാം. അപ്പൊ നമ്മള് ജൂലിയെ കുളിപ്പിക്കാൻ പോവാ. ഇവിടെ വെച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ജൂലി ഇവിടെ മേളില് കയറ്റി നിർത്തുകയും ചെയ്യാം. അതുപോലെ വെള്ളം എടുക്കാം. അപ്പൊ അത് കാരണം ഞാൻ അതിന് പറ്റിയ ഒരു സ്ഥലമായിട്ട് വെള്ളം വേണോ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കാൻ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. മേളിൽ കയറുന്നില്ലേ, കുളിക്കാം വാ മേളിൽ കയറി. പറ്റുന്നില്ല, നമുക്ക് പറ്റി അവള് ചാടി കേറും മേളിൽ കേറാൻ പറഞ്ഞ പറ്റാത്തതുകൊണ്ട്. അപ്പൊ ഞാൻ ഇവിടെ കുളിപ്പിക്കാൻ എന്താ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഇത് ഇങ്ങനെ ചവിട്ടി പിടിക്കും. ഓടത്തൊന്നുമില്ല, എന്നാലും എന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി. ഇതാണ് ജൂലിയെ കുളിപ്പിക്കുന്ന ഷാമ്പു, ഡോഗ് ഷവർ. ഈ ഷാമ്പു ഇട്ടിട്ടാണ് ജൂലിയെ കുളിപ്പിക്കുന്നത്. അപ്പോ നല്ല സ്മെല്ലാണ്. അതിനുശേഷം അവളെ കെട്ടിയിട്ടേക്കാണ്. കാരണം കുളിപ്പിച്ചു കഴിഞ്ഞ ഒരു 2-3 മിനിറ്റ് ഭയങ്കര ബഹളമാണ്. അത് കാരണം അവളെ കെട്ടിയിട്ട് ഇനിയിപ്പം ആ നന്നായിട്ട് തുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഡ്രൈ ആവണം, ആ ഒരു മൊത്തത്തിൽ ഒന്ന് ഡ്രൈ ആവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കെട്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെയും പോയി ഓരോ എടുത്ത് കിടന്ന് കുത്തി മറിഞ്ഞ് മൊത്തം അഴുക്കാക്കും. അപ്പൊ അത് കാരണം അവളെ കെട്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് അവളെ അഴിച്ചിട്ട് കളിക്കാനായിട്ട് വിടും. കളിക്കാനായിട്ടെന്ന് പറയുന്നത് ഒത്തിരി അങ്ങനെ പുറത്തൊന്നും നമ്മൾ ഇറക്കത്തില്ല. നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ കൊണ്ടുപോകും, അല്ലാതെ അവളെ പുറത്തൊന്നും ഇറക്കത്തില്ല. പിന്നെ വീട്ടിൽ തന്നെ, വീടിൻ്റെ ഉള്ളിൽ തന്നെ അവൾക്ക് വീണ്ടും ഓളം ചോദിച്ചുണ്ട്. അപ്പം കരയുന്നുണ്ട് അഴിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ആ സമയം നോക്കിയിട്ട് ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ എങ്ങനെ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, സാധാരണ ദിവസങ്ങളിൽ ഫ്രഷ് ആയിട്ട് വന്നിട്ട് നേരെ കിച്ചണിലോട്ട് പോകും, നല്ല കടുപ്പത്തിൽ ഒരു ചായ ഇട്ട് കുടിക്കും. അതിനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്, നല്ല കടുപ്പത്തിൽ ഒരു ചായ ഇട്ട് കുടിക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് ചായ മസ്റ്റാണ്, എനിക്ക് വേറെ എന്തില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ ചായ കുടിക്കാണ്ട് എനിക്ക് പറ്റത്തില്ല. അപ്പം സാധാരണ ദിവസങ്ങളിൽ ചായ കുടിക്കും, കുറച്ച് നേരം ടി വി കാണുമായിരുന്നു. അപ്പോൾ ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കും, എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പപ്പ വരും. പപ്പ വന്നിട്ട് ന്യൂസിലും പപ്പാട് പപ്പായ്ക്ക് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് പപ്പാട് ഒരു 10-20 മിനിറ്റ് ന്യൂസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണും. അതിനുശേഷം പപ്പ പോവും, പപ്പായ്ക്ക് ന്യൂസ് മാത്രം കണ്ടാൽ മതി. അപ്പം അതിനുശേഷം പപ്പ പോകുമ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ചാനൽ വെച്ച് കുറച്ച് നേരം കൂടെ കാണും. അതിനുശേഷം ഫോണൊക്കെ ഒന്ന് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് നോക്കും. നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണമല്ലോ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യാൻ പറ്റും ഇന്നിനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത്.
അങ്ങനെ ഞാൻ പുറത്തേക്ക് വന്നു. അപ്പോൾ അപ്പു ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നേരം അപ്പുവിൻ്റെ കൂടെ ഇരുന്ന് ടി വി ഒക്കെ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പാപ്പായും വന്നായിരുന്നു. അപ്പൊ ഇന്നത്തെ ഡിന്നറിന് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഉണ്ടാക്കുന്നത്. ഇന്ന് മമ്മിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ളത് കപ്പയാണ്. അപ്പൊ കപ്പ വെച്ചിട്ട് ഇന്ന് നമുക്ക് മമ്മിയുടെ സ്പെഷ്യൽ ഒരു സാധനം ഉണ്ടാക്കിത്തരും. എന്തും ഉപ്പ് അത് ഉണ്ടാക്കുന്നേ വല്ല ഐഡിയ ഉണ്ടോ? അതെ, അപ്പൊ നമുക്ക് എന്താണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഈ കപ്പയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. എനിക്കത് അറിയാം മമ്മി എന്ത് ചെയ്യണേ. ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞേക്കുന്ന ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി തരാം. നമ്മള് ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. ജൂലി ഭയങ്കര ബഹളം കേട്ടോ, കാരണം നമ്മൾ അവളെ കെട്ടിയിട്ടേക്കുന്ന അവളെ അയച്ചു വിടുന്ന സമയമാണ് ഇന്ന് അവളെ കെട്ടിയിട്ടേക്കുന്നത്. കാരണം അവള് ഭയങ്കര ബഹളം. അപ്പൊ നമ്മള് ചുണ്ടിനി കുട്ടിനാണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് കുളിപ്പിച്ച് അപ്പൊ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ രാവിലെയും അതുപോലെ തന്നെ രാത്രിയും നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കും. കാരണം മുമ്പ് തരുന്നതാണ്. അപ്പൊ അങ്ങനെ ഒന്ന് കോംബ് ചെയ്തൊക്കെ കൊടുക്കും. അപ്പൊ ഇനി കുറച്ചു നേരം ഇവിടെ ഒന്ന് കളിക്കാനായിട്ട് ഇവിടെ വീടിനുള്ളിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മളിങ്ങനെ പുറത്തൊന്നും ഇന്ന് ഇറക്കാറില്ല. കാരണം അപ്പൊ പുറത്ത് ഇവിടെ എവിടെ റോഡിലൊക്കെ ഇറങ്ങി പോകും. അപ്പൊ കാറും വണ്ടിയൊക്കെ വരുന്നല്ലേ, നമ്മളങ്ങനെ പുറത്ത് പോകുന്നു. അതുപോലെ വേറെ ഡോക്സ് വേണ്ടി അടിയുണ്ട്, അങ്ങനെ സാധ്യത മഴക്കാലം കുഞ്ഞാണ്. അത് കാരണം നമ്മളങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി അങ്ങനെ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അത് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് മമ്മി. ഇവിടെ മമ്മി കാര്യമായിട്ട് ഗ്രേറ്ററൊക്കെ എടുത്തിട്ട് ആ കപ്പയൊക്കെ ഇതാ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടോണ്ടിരിക്കുകയാണ്. ഇത് നല്ല നീളത്തിന് ഗ്രേറ്റ് ചെയ്ത് എടുത്തോണ്ടിരിക്കുകയാണ്. ഒരു കപ്പ ഗ്രേറ്റ് ചെയ്ത് തീരാറായി. മൊത്തത്തിൽ നമ്മൾ രണ്ട് കപ്പ എടുത്തില്ലേ, രണ്ടെണ്ണം എടുത്തിട്ടുണ്ടോ? രണ്ടെണ്ണം എടുത്തിട്ടുണ്ടോ? എന്തോ കപ്പ ചൊറിഞ്ഞതല്ലട, അത് ഗ്രേറ്റ് ചെയ്യുന്നതാണ് മണ്ണ. അവൻ പറയാ കപ്പയ്ക്ക് ചൊറിഞ്ഞു കൊടുക്കുവാന്ന്. മമ്മി ചൊറിഞ്ഞു കുറഞ്ഞ അതൊരു പരുവായിരുന്നു. അപ്പൊ എന്റെ രണ്ടാമത്തെ ചായയും തിളച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചായ എത്ര കുടിച്ചാലും മതിയാവത്തില്ല. അപ്പൊ രണ്ടാമത്തെ ചായയും ദാ തിളച്ചു വന്നു. ചായ ഒക്കെ ഒന്ന് ആട്ടിയിട്ട് ഇതൊന്ന് കുടിക്കട്ടെ. എന്തൊരു കപ്പ് ഉണ്ട്, എനിക്ക് ഈ കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ ഈ ഗ്ലാസ്? കപ്പ ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോ ഈ ഗ്ലാസ്സിലാണ് ഇവിടെ മമ്മി നന്നായിട്ട് രണ്ട് കപ്പയും നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത് മമ്മി? നന്നായിട്ട് പിഴിയണം. അപ്പൊ കണ്ടോ ആ ആ കപ്പ നന്നായിട്ട് പിഴിഞ്ഞ അതിലെ വെള്ളം വേണോ? നമുക്ക് ആവശ്യമുണ്ടോ വെള്ളം? വെള്ളം വേണ്ട, വെള്ളം വേണ്ടാന്നാ പറയുന്നത്. അപ്പൊ നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തോണ്ടിരിക്കാണ്. അപ്പോ രണ്ടുകയും ചേർത്ത് ഓക്കേ. അമ്മ ഇവിടെ ചെയ്യുന്നത് ഒരാളിതാ നോക്കിയോണ്ടിരിക്കാണ്. എന്താണ് മമ്മി ചെയ്യുന്നത്? ജൂലിമോനെ, ജൂലിമോനെ, മമ്മി എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നേ മമ്മി? നോക്കിയോ മമ്മി എന്താ ചെയ്യുന്നേ? നോക്കിയ മോൻ, ഓ മോനെ നോക്കുവാന്നോ? മമ്മി എന്ത് ചെയ്യാ മോനെ? മമ്മി എന്ത് ചെയ്യാന്ന് നോക്കുക. ഞങ്ങളെ പോലെ തന്നെ ജൂലിക്കും എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് കേട്ടാ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും തേങ്ങാ വെള്ളം വേണം കൂടുതലുള്ള. അപ്പൊ ഞാൻ എനിക്കുള്ള ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട് തേങ്ങ തിരുവാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഈ തേങ്ങ ഒന്ന് തിരുവി കൊടുക്കട്ടെ. ഈ നിൽക്കുന്നത് തേങ്ങാ കൊച്ചിയാണ്, തേങ്ങ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കട്ടെ, ഇനി തരത്തില്ല. തേങ്ങാക്കൊച്ചിയാണ് ഭയങ്കര ഇഷ്ടം. നമ്മള് തേങ്ങ തിരുമ്പം എവിടെ നിന്നെങ്കിലും ആ സൗണ്ട് കേട്ട് അവള് ഓടി വരും തേങ്ങ തിന്നാൻ വേണ്ടിട്ട്. തേങ്ങ നിക്കാം,
ഒരു ശല്യമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്താലും അവളെയും കൂടെ കൂടെ കൂട്ടിക്കോണം, അത്രേ ഉള്ളൂ. വേറെ ശല്യവും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ നമ്മള് തേങ്ങ ഫുള്ള് തിരുവി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കിച്ചൺ ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ട് ആരും ഒന്ന് കമന്റ് ചെയ്യാൻ വരരുത് കേട്ടോ. ഞങ്ങള് നടക്കുന്നതിന് മുമ്പ് മൊത്തത്തിൽ ഒന്ന് ക്ലീനാക്കും. ഇന്ന് എന്റെ വക ചെറിയ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. ജൂലി ഇത് കൊടുക്കാൻ വേണ്ടിട്ടാ ചേട്ട വെച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടം. അക്കൊണ്ട് ഓടിക്കും ഓടി അവളത് കൊണ്ടുപോയി. ഇനി കുറച്ചു നേരത്തേക്ക് ശല്യമൊന്നും കാണത്തില്ല. അന്നേരം ഈ കിച്ചൺ ഇന്ന് കടക്കുന്നതെന്ന് വെച്ചാൽ ഉച്ചക്കല്ലേ എന്റെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കിടക്കുന്നതൊക്കെ. അപ്പൊ അത് എന്തായാലും കിടക്കുന്നതിന് മുമ്പ് ക്ലീൻ ആക്കും. അപ്പോ ഞങ്ങൾക്ക് തിരുമിക്കും അമ്മയുടെ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ. അപ്പൊ ഈ സമയം ഗ്രേറ്റ് ചെയ്ത് വെച്ച ആ കപ്പയ്ക്കകത്തോട്ട് മമ്മി കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മമ്മി പറഞ്ഞു നന്നായിട്ട് വെള്ളം മൊത്തത്തിൽ ഇങ്ങനെ പിഴിഞ്ഞ് കളയണം, വെള്ളത്തിന്റെ ഒരു അംശം പോലും പാടില്ല. ഇതായ ഇവിടെ പുട്ടുക്കുടത്തിൽ വെള്ളം ഒക്കെ എടുത്ത് വെച്ച് സംഭവം എനിക്ക് മനസ്സിലായി. തേങ്ങ കപ്പ ചിരണ്ടിയത് പുട്ടുക്കുടം, ഇത് പുട്ടാണ് സംഭവം. അപ്പൊ മമ്മി പുട്ടുകുറ്റിയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് കപ്പ ഇട്ട് കൊടുത്തു, വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു, പിന്നെയും കപ്പ ഇട്ട് കൊടുത്തു. അങ്ങനെ തേങ്ങാ കപ്പ അങ്ങനെ അങ്ങനെ നിറച്ച് 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 ആ പുട്ടുകുറ്റി നിറച്ചിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചു. അതിനുശേഷം നമ്മുടെ വെള്ളം തിളച്ച പുട്ടുക്കുടത്തിലോട്ട് ഈ കുറ്റി എടുത്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് ഈ പുട്ടുക്കുറ്റിയിൽ ഇരുന്നിട്ട് നമ്മുടെ കപ്പയുണ്ടല്ലോ നന്നായിട്ട് കുക്കാവണം. കാരണം നമ്മളിത് സെപ്പറേറ്റ് വേറെ കുക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം നന്നായിട്ട് ഈ ഒരു ആവിയിലിരുന്ന് നന്നായിട്ട് കുക്കാവണം. അപ്പം ആവി വരുന്നത് വരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ. അങ്ങനെ പുട്ടുകുറ്റിയിൽ ആവി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് കുറച്ച് ബീഫ് കറി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് വെച്ചതായിരുന്നു, വെച്ചപ്പം നല്ല രീതിയിലുണ്ടായിരുന്നു. ഇപ്പൊ പാത്രത്തിന്റെ പകുതിയായി. അപ്പൊ അതിന്റെ റെസിപ്പിയും കൂടെ ഞാൻ ഇടാം. നമ്മുടെ പുട്ട് മമ്മി എടുക്കുകയാണ്. അപ്പോ ദാണ്ടേ തേങ്ങ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കി കുത്തി ഇടണം. അവിടെ കപ്പ പുട്ട് മമ്മി ഇവിടെ കുത്തി ഇട്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാ പുട്ട് പോലെ തന്നെ ഉണ്ടല്ലേ. അപ്പൊ കാണുമ്പോ സാധാ പുട്ട് പോലെ ഉണ്ട്, പക്ഷെ ഈ ഗ്രേറ്റ് ചെയ്തിട്ടേക്കുന്നത് കപ്പയാണ്. അപ്പൊ അത് ചൂടോടെ പുട്ടും അതുപോലെ തന്നെ നമ്മുടെ ബീഫ് കറിയും. അപ്പൊ ഇത് രണ്ടും കൂടെ ഒഴിച്ച്, രണ്ടും കൂടെ ഒഴിച്ചല്ല കറി പുട്ടിലോട്ട് ഒഴിച്ച് ഒന്ന് കഴിച്ചു നോക്കണം. എന്തായാലും ഞങ്ങൾ ഒരു കുറ്റി പുട്ടൊന്നും കഴിക്കത്തില്ല. അപ്പൊ മമ്മി ഇതാ ഞങ്ങക്ക് രണ്ടാൾക്കും അതിന്റെ പകുതി പകുതി തരുവാണ്. രണ്ട് പ്ലേറ്റിലോട്ടാക്കി ആ ഷേപ്പ് പോയി. ആ സാറല്ല ഷേപ്പ് പോയാലും എന്താ കഴിക്കുന്നതിന് അതല്ല കാര്യം. അപ്പോ കറിയൊക്കെ ഒഴിച്ച് ഞങ്ങൾ ഇതൊന്ന് കഴിച്ചു നോക്കണം. രക്ഷയില്ല കേട്ടോ, ബീഫ് കറിയുടെ കൂടെ ഇടുവാണ്, രക്ഷയില്ല. നമ്മള് എന്തായാലും ബേസില് ആ തേങ്ങയും കപ്പയും ബീഫും അതും കൂടി കഴിക്കുമ്പോ അടിപൊളി. എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കിട്ടില്ല. അപ്പൊ ബീഫ് കറിയുടെ റെസിപ്പി പറയാം. ബീഫ് നന്നായിട്ട് കഴുകി വെക്കുക. അതുപോലെ നമുക്ക് ആവശ്യമുള്ളത് സവോള, കൊച്ചുള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ്. പിന്നെ മസാലപ്പൊടികളുടെ ആവശ്യമുണ്ട്. സവോളയും കൊച്ചുള്ളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം കുക്കറിലേക്ക് കഴുകി വെച്ച ബീഫ് ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് കുക്കർ അടച്ചു വെച്ചു. എന്നിട്ടൊരു 4 വിസിൽ കേൾക്കുന്നത് വരെ അത് അടച്ചു വെച്ചു. ഈ സമയത്ത് കുറച്ച് പെരിഞ്ചീരകവും കുരുമുളകും പൊടിച്ചെടുത്തു. അതേ ജാറിൽ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊന്ന് ചതച്ചൂടെടുത്തു. അതിനുശേഷം ഈ ഒരു പൊടികളൊക്കെ എടുത്തു വെച്ചു, മസാലപ്പൊടികൾ എല്ലാം എടുത്തു വെച്ചു. കുക്കറിലപ്പോഴത്തേക്ക് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാൻ ചൂടായപ്പോൾ അതിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ കറിവേപ്പില ഇട്ടതിന് ശേഷം ഈ സവോളയും കൊച്ചുള്ളിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒന്ന് അടച്ചു വെച്ചു.
അതിനുശേഷം വീണ്ടും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും നമ്മൾ ചതച്ച ഒരിതുണ്ടല്ലോ വെളുത്തുള്ളി എല്ലാം കൂടെ, അപ്പം അത് ഒന്നുകൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചു. ഇത് നന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ തക്കാളിയും നന്നായിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. വാട്ടിയല്ല, നന്നായിട്ടത് നന്നായിട്ട് ഇതുമായിട്ട് മിക്സ് ആവണം. അതിനുശേഷം പൊടികൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. കാരണം മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ കുക്കറിൽ നിന്ന് നമ്മുടെ ആ ഒരു കുക്കായ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി, ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞ് അത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചു വെച്ച പെരിഞ്ജീരകവും കുരുമുളകും ഉണ്ടല്ലോ അതിട്ട് കൊടുത്തു. വീണ്ടും ഒന്ന് അടച്ചു വെച്ചു. പിന്നെയും തുറന്നിട്ട് ബാക്കി കൂടി ഇട്ട് കൊടുത്തു. പെരിഞ്ജീരകവും ഉപ്പിടണ്ട. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. എന്നിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരവും കൂടെ ആ ഒരു ഫ്ലേവറൊക്കെ അതിലിറങ്ങണം. അപ്പം ഇത്രയുള്ളൂ പരിപാടി. നമ്മുടെ ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മമ്മയുടെ സ്പെഷ്യൽ ബീഫ് കറിയാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഈ ബീഫ് കറി കുറച്ച് നേരം ഒന്ന് ഇരിക്കുമ്പോഴാണ് കറക്റ്റ് സെറ്റ് ആവുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബെൽ ഐക്കൺ ഞെക്കിയാൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ ഓക്കേ, താങ്ക്സ് ഫോർ വാച്ചിങ്.